الحمد لله، الحمد لله الذي أنعمنا ونصرنا وهدانا إلى دين الإسلام. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله فاطر السماوات والأرض، نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الإخوة، أوصيكم وإياي أولا بتقوى الله. يقول الله تعالى في محكم تنزيله الحكيم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة أرضها كأرض السماء والأرض، أُعِدَّتْ للذين آمنوا بالله ورسله، ذلك فضل الله يؤتيه من يشاء، والله ذو الفضل العظيم. صدق الله، صدق الله العلي العظيم. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാവുന്നതിൻ്റെ പരമാവധി സൂക്ഷ്മതയോടുകൂടി പാലിച്ചുകൊണ്ട് മുത്തഖിങ്ങളായി ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമായി വസീത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുത്തഖിങ്ങളായ, മുഹസിനീങ്ങളായ, സ്വാലിഹീങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ, ജന്നത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മഹർഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും റമദാൻ വന്നണയുകയായി. റമദാന് സ്വാഗതമോദാൻ കാത്തിരിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. സലഫുകൾ അങ്ങനെയായിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മോട് പറയുന്നത്. കാന സ്വഹാബത്തു യദ്ഉനല്ലാഹ സിത്തത അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സഹാബെ കിറാം റളിയല്ലാഹു അൻഹും അവര് വിശുദ്ധ റമളാനിന്റെ 6 മാസം മുമ്പ് തന്നെ അള്ളാഹുവെ റമളാനിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് അരുളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സുമ്മ യദ്ഉനഹു സിത്തത അശ്ഹുരിൻ അൻ യതഖബ്ബലഹു മിൻഹും. റമളാൻ കഴിഞ്ഞ അടുത്ത 6 മാസം, ഈ കഴിഞ്ഞ റമളാൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്റെ സഹാബികൾ, നിങ്ങൾക്ക് ജീവിത മാതൃകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർഷം മുഴുവൻ റമളാനെ താലോലിക്കുന്ന ഒരു സമൂഹമായി മാറേണ്ടവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിന്റെ റസൂൽ റമളാനുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ സല്ലിമിനി റമളാൻ. അള്ളാഹുവേ,
നീ എന്നെ റമദാനിനെ ഏൽപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ സല്ലിമിനി റമദാൻ, അല്ലാഹുവേ നീ എന്നെ വിശുദ്ധ റമദാൻ ഏൽപ്പിച്ചു കൊടുക്കണമേ. വസല്ലിം റമദാൻ അലി, അതുപോലെ തന്നെ റമദാനെ നീ എനിക്ക് ഏൽപ്പിച്ചു തരണമേ റബ്ബെ. എന്റെ റമദാനാവണം, റമദാനിന്റെ ഞാനാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ വന്നണയുന്നതിന്റെ മുമ്പായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന പോരാ, വതസല്ലംഹു മിന്നീ മുതഖബ്ബലൻ, അല്ലാഹുവേ സ്വീകാര്യമായ രൂപത്തിൽ റമദാൻ എന്റെ പക്കൽ നിന്ന് നീ ഏറ്റെടുക്കണമേ. അപ്പോ റമദാൻ എന്റേതാക്കണം, എന്നെ റമദാനിന്റേതാക്കണം, റമദാനെ പൂർണ്ണമായി എന്നിൽ നിന്ന്, റമദാനിൽ ഞാൻ ചെയ്ത ഇബാദത്തുകൾ അമലു സ്വാലിഹാത്ത് അത് പൂർണ്ണമായും റബ്ബെ എന്നിൽ നിന്ന് ഏറ്റെടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ പ്രാർത്ഥിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നോമ്പിന് പകരമായി മറ്റൊരു ഇബാദത്തില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചത്. നോമ്പിന് തുല്യമായി മറ്റൊരു ഇബാദത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മുർനി ബി അമലിൻ അദ്ഖുലുൽ ജന്ന, അള്ളാഹുവിന്റെ തിരുദൂതരെ എന്നോട് ഒരു പ്രവർത്തനത്തെക്കുറിച്ച് കൽപ്പിക്കണം. നമ്മളൊക്കെ പലപ്പോഴും പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് നടത്താറുള്ളത്. ഏതെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ മുന്നിൽ വന്നാൽ എന്നെ കൊണ്ടതാവില്ല എന്ന് പറയും, ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മറിച്ചായിരുന്നു, അവസരങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹാബെ കിറാം ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ പൂർണ്ണമായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ളൊരു പ്രവർത്തനം എനിക്ക് പറഞ്ഞു തരണം, എന്നോട് കൽപ്പിക്കണം. അങ്ങനെ ചോദിച്ച അനുജരന് മറുപടിയായി അള്ളാൻ റസൂൽ പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, ഉറപ്പായും നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നോമ്പാണ്. കാരണം നോമ്പിന് തുല്യമായി മറ്റൊരു ഇബാദത്തില്ല. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയമുള്ളവരെ, അത്തരം ഒരു മഹനീയമായ ഒരു ഇബാദത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നോമ്പിന് സമാനതയുള്ള മറ്റൊരു ഇബാദത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, സമാനതകളില്ലാത്ത ഇബാദത്തായി നോമ്പിനെ വിശേഷിപ്പിക്കാനുള്ള രണ്ട് കാരണങ്ങൾ. അതിൽ ഒരു കാരണം, നോമ്പുകാരനെ നരകം സ്പർശിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നോമ്പ് സമാനതകളില്ലാത്ത ഇബാദത്തായി മാറിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നോമ്പുകാരനെ നരകം സ്പർശിക്കുകയില്ല. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅലഹു അല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹവും നരവും തമ്മിൽ ആകാശഭൂമികളുടെ വിടവുണ്ടാവുന്ന, ഒരിക്കൽ പോലും നരകം അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല. മൻസാമ യൗമൻ ഫീ സബീലില്ലാ ബഅദ അല്ലാഹു വജ്ഹു അനിന്നാരി സബഈന ഖരീഫ, മറ്റൊരു കഥാൻ റസൂൽ പറഞ്ഞു, മൻസാമ യൗമൻ ഫീ സബീലില്ലാ. നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്റെ ആ വചനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും നോമ്പോറ്റാൽ എന്നല്ല, ഞാൻ നോമ്പനുഷ്ഠിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, നോമ്പുകൊണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, ഓരോ നോമ്പിന് ശേഷവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സജീവമായി തീരും,
ഈ ഒരു ബോധ്യത്തോടെ ഈ ഒരു ലക്ഷ്യത്തോടെ നിന്നു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. മൻസാമ യൗമൻ ഫീ സബീലില്ലാ, ആളുകൾ നോമ്പോൽക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ നോമ്പോറ്റാൽ എന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കേണ്ടത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, റബ്ബിന്റെ മാർഗത്തിൽ തന്നെ റബ്ബ് എന്നെ തിരിച്ചു വിളിക്കണമെന്ന വലിയ ലക്ഷ്യത്തോടുകൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ബഅദല്ലാഹു വജ്ഹുഹു അനിൽ നാരി സബഈന ഖരീഫ, അവനും നരകവും തമ്മിൽ 70 വർഷത്തെ വഴിദൂരമുണ്ടാവുമെന്നാണ്. ആ 70 എന്ന് പറഞ്ഞാൽ കേവലം 70 അല്ല, അത് അറബിയിൽ ഒരു ശൈലിയാണ്. ഒരിക്കലും അദ്ദേഹത്തെ നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തുകൊണ്ട് നോമ്പ് പകരം വെക്കാനില്ലാത്ത ഇബാദത്തായി മാറി എന്നതിന്റെ ഒന്നാമത്തെ കാരണമായി പറയുന്നത്, ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല, വരാനിരിക്കുന്ന നോമ്പ് ആ അർത്ഥത്തിൽ ഒരിക്കൽ പോലും നരകം സ്പർശിക്കാത്ത രീതിയിലുള്ള നോമ്പാക്കി മാറ്റുമാറാവട്ടെ എന്ന് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് ഇതിന്റെ രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ റിസൾട്ട് ഭൂമിയിൽ ഒരിക്കലും പ്രഖ്യാപിക്കുകയില്ല എന്ന് അള്ളാഹ് പറയുകയും, അത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്, അതുകൊണ്ട് അതിന്റെ ഫലം ഞാൻ പരലോകത്തേക്ക് നീക്കിവച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെയും സഹാബികളെയും അറിയിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം. റിസൾട്ട് അള്ളാഹ് പരലോകത്തെ പറയുള്ളൂന്നാ, അങ്ങനത്തെ വേറെ ഇബാദത്തുകളൊന്നുമില്ല. ബാക്കിയുള്ളതിന്റെ റിസൾട്ട് അള്ളാഹു, അതിന്റെ കൂലി എത്രയാണ് എന്നുള്ളത്, അതിന്റെ അജ്ര എത്രയാണ് എന്നുള്ളത് ഇവിടെ തന്നെ ദുനിയാവിൽ തന്നെ മനുഷ്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുല്ലു അമലി ബിനി ആദം യുളാഫു ലഹുൽ ഹസനതു ബി അശ്രി അംസാലിഹ ഇലാ 700 ളഫ്. നമുക്കറിയുന്ന ഹദീസ് തന്നെയാണ്. സത്യവിശ്വാസിയുടെ ഏതൊരു പ്രവർത്തനവും അതിന് 10 രട്ടി മുതൽ 700 രട്ടി വരെ പ്രതിഫലം അള്ളാഹു ഓഫർ ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവർത്തനവും. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, എന്നാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗം, എന്നാൽ നോമ്പ് ആ കൂട്ടത്തിൽ പെടുകയില്ല. നമ്മൾ കാത്തിരിക്കുന്ന നോമ്പ്, നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന നോമ്പ് ആ ഗണത്തിലാവുകയില്ല എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞ അതാണല്ലോ. അള്ളാഹുവിന് നേർക്ക് നേരെ പറയാനുള്ളത് അള്ളാഹു തന്നെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കാം. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ല സൗം ഫഇന്നഹു ലീ വഅനാ അജ്സീ ബിഹി, അത് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം എന്റെ അടിമയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ പരലോകത്ത് നൽകുമെന്ന്. അപ്പൊ ഈ രണ്ട് കാരണത്താലാണ് നോമ്പ് തുല്യതയില്ലാത്ത ഇബാദത്തായി മാറാൻ കാരണം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സമയത്ത് പൊതുവെ സത്യവിശ്വാസികൾ 3 തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന് മുത്തഖികളുടെ സമീപനമാണ്. റമദാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും മനസ്സിൽ വരുന്ന ഒരു രീതി. നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം, അങ്ങനത്തെ ആ ഒരു മാനസികാവസ്ഥയിലാണോ നമ്മളുള്ളത് എന്നത്. അപ്പോ റമദാൻ എന്ന് പറയുമ്പോൾ, നോമ്പെന്ന് പറയുമ്പോൾ നീണ്ട നമസ്കാരങ്ങളെക്കുറിച്ച്, തറാവീഹിനെക്കുറിച്ച്, ഖിയാമുല്ലൈലിനെക്കുറിച്ച്, ഖുർആൻ പഠന പാരായണങ്ങളെക്കുറിച്ച്, ദാനധർമ്മങ്ങളെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച്, ഇത്തരത്തിൽ ഒരുപാട് ചിന്തകളായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികളുടെ മനസ്സിൽ വരിക. ഇങ്ങനത്തെ സമീപനം, അത് യഥാർത്ഥ മുത്തഖികളുടെ സമീപനമാണ്. റമദാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ഒരു സമീപനമായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികൾക്കുണ്ടാവുക. രണ്ടാമത്തെ സമീപനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി കയറി വരുമ്പോണ്ടാവുന്ന ചില മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലായിരിക്കും ചില ആളുകൾ ഉണ്ടാവുക എന്നുള്ളത്.
റമദാൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പഠിച്ചോനെ ഈ ചൂടത്ത് ഇനിയൊരു മാസം എന്ന് പറഞ്ഞത് അദ്ദേഹം എന്റെ നെടുവീർപ്പിടും. അത്തരത്തിലുള്ളവരാണോ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. റമദാനിലെ രാപ്പകലുകൾക്ക് മാസങ്ങളുടെ ദൈർഘ്യം അവർക്ക് അനുഭവപ്പെടും. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന മാനസികാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും അവർ. ഇതാണ് രണ്ടാമത്തെ സമീപനക്കാർ. മൂന്നാമത്തെ വിഭാഗം ആളുകളുണ്ട്, ഇതൊക്കെ ഉമ്മത്ത് മുസ്ലിമയിലുള്ളതാട്ടോ, തികഞ്ഞ നിർവികാരതയുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം റജബ് പോലെ തന്നെ ഷാബാൻ, ഷാബാൻ പോലെ തന്നെയാണ് റമദാൻ. റമദാന് വേണ്ടി ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും നടത്താത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. റമദാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഏതെങ്കിലും തീരുമാനങ്ങളോ അജണ്ടകളോ അവർക്ക് ഉണ്ടാവുകയില്ല. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള സമീപനം വെച്ചു പുലർത്തുന്ന വിശ്വാസികളുണ്ട് എന്നാണ് ഉലമാ പറയുന്നത്. നമ്മൾ ആത്മപരിശോധന നടത്തണം. വിശുദ്ധ റമദാൻ വെളിപ്പാടകലയാണ്. ഇതിൽ ഏത് കൂട്ടത്തിലാണ് ഞാനുള്ളത്? ഒന്നാമത്തെ വിഭാഗത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, രണ്ടാമത്തെ കൂട്ടത്തിലാണെങ്കിൽ, മൂന്നാമത്തെ കൂട്ടത്തിലാവാനൊരു സാധ്യതയില്ല. ചില സമയത്തൊക്കെ രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഒന്നാമത്തെ വിഭാഗത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റമദാനെ ഗൗരവത്തിൽ എടുക്കാത്തവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത. റമദാനൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ എത്ര റമദാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, റമദാൻ വന്നപ്പോൾ നോമ്പ് പൂറ്റാ പോണ്ടിയല്ലോ എന്ന രീതിയിലുള്ള റമദാനെ ഗൗരവത്തിൽ എടുക്കാത്ത സംഗതി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിക്കാനായി മിമ്പറിൽ കയറാണ്. പതിവിന് വിപരീതമായി അള്ളാഹുൻ റസൂൽ അന്ന് മൂന്ന് സ്റ്റെപ്പുണ്ടായിരുന്നത്. ഓരോ സ്റ്റെപ്പ് കയറുന്ന സമയത്തും അള്ളാഹുൻ റസൂൽ ആമീൻ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. അപ്പോ നമസ്കാരത്തിന് ശേഷം പ്രവാചക ശിഷ്യന്മാർ ചോദിച്ചു, അല്ല പ്രവാചകരെ, പതിവിന് വിപരീതമായി അങ്ങ് ഇന്ന് മെമ്പറിൽ കയറിയ സമയത്ത് ഓരോ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞല്ലോ. അല്ലാഹുവിൻ റസൂൽ പറയാണ്, അത്താനി ജിബിരീൽ, ഞാൻ മെമ്പറിൽ കയറുന്ന സമയത്ത് ജിബീൽ അലഹിസ്വലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, മൻ അദറക ശുഹൂറു റമളാൻ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. വലൻ യുഗ്ഫറ ലഹു, പക്ഷേ ആ റമദാനിന്റെ രാപ്പകലുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല. റമദാനിന്റെ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമായിരുന്നേനെ. പക്ഷേ അങ്ങനെ ഒരു അവസരം അള്ളാഹു അവന്റെ മുന്നിൽ നൽകിയ അവസരം, ആ അവസരം കളഞ്ഞു കുളിച്ചു. ഫദഖലന്നാർ, അങ്ങനെ ആ മനുഷ്യൻ മരിച്ചുപോയി, നരകത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ ഒരാൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഫാബഅദഹുല്ലാ, ആ മനുഷ്യനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. ആ സമയത്താണ് ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞത്. വേറെ രണ്ട് ആമീൻ പറഞ്ഞത് മറ്റു രണ്ട് സാഹചര്യങ്ങളും ഉണ്ട്. നമ്മുടെ സമയത്തിന്റെ ദൗർലഭ്യത കാരണം ഇപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്നത് ഷഹ്റുല്ലയാണ്. ഷഹ്റുല്ല അഥവാ അള്ളാഹുവിന്റെ മാസം, അള്ളാഹുവിന്റെ മാസം നമ്മെ തേടി വരികയാണ്. ഷഹ്റുല്ല വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പള്ളികളും അതുപോലെ നമ്മൾ വീടുകളൊക്കെ വൃത്തിയാക്കി അലങ്കരിക്കാറുണ്ട്. നമ്മുടെ ധാരണ നീർക്കുനേരെ പള്ളികളിലേക്ക് വരുന്നു റമദാൻ. നമ്മുടെ വീട്ടിൽ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന ഒരു റമദാനാണ് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷഹ്റുള്ള കടന്നു വരുന്നത് നമ്മുടെ പള്ളികളിലേക്കോ നമ്മുടെ വീടുകളിലേക്കോ അല്ല, പൂമുഖങ്ങളിലേക്കല്ല. ഷഹ്റുള്ള കടന്നു വരുന്നത് ഇല ഖുലൂബിന, നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഷഹ്റുള്ള കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ യഥാർത്ഥ നനച്ചുകുളി നടക്കേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ്. മനസ്സുകളെ നനച്ചു കുളിക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
തോബയാവുന്ന വെള്ളം കൊണ്ട് ഇസ്തിഗ്ഫാറാവുന്ന സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ റമദാന് ഇരിപ്പിടമൊരുക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ നമ്മൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ ഒരിക്കലും പൊട്ടി വീഴുന്ന ഒരു റമദാനായി സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെട്ടുകൂടാ എന്നാണ്. പെട്ടെന്ന് റമദാൻ വരുന്നു, ആ റമദാൻ പെട്ടെന്നൊരുക്കം അങ്ങനെയല്ല. നിങ്ങൾ നോമ്പ് നോറ്റ് നോമ്പിനെ സ്വീകരിക്കണമെന്നാണ്. റമദാനെ സ്വീകരിക്കാനായി മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പുകൾ സത്യവിശ്വാസികൾ നടത്താമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ മനസ്സിലാക്കി, ഷഅബാൻ മാസത്തെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ഷഅബാൻ ഷഹ്രി റമദാൻ ഷഹ്റുല്ലാഹ്. ഷഹ്റുല്ലാഹ് എന്ന റമദാനെ, അള്ളാഹുവിന്റെ മാസമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഞാൻ ഷഅബാനിൽ അങ്ങേയറ്റം ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും ഷഅബാനു ഷഹ്രി, ഷഅബാൻ എന്റെ മാസമാണ്. കാരണം റമദാനെ വരവേൽക്കാൻ വേണ്ടി ഷഅബാൻ ഒരു മാസം മുഴുവൻ അതിനുവേണ്ടി എന്നെ ഒരുക്കലായിരുന്നു ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ റമദാന് വേണ്ടി ഷഅബാനിൽ ഒരുങ്ങുന്നവർക്ക് അള്ളാഹുവിന്റെ വലിയൊരു ഓഫറുണ്ട്. ഇപ്പൊ ഷഅബാനാണ് കേട്ടോ, നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയണം, നമ്മൾ സ്വന്തത്തോട് പറയണം, നമ്മളെ മനസ്സിനോട് ചോദിക്കണം. അങ്ങനെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അല്ല, ബാക്കിയുള്ള ഇനിയും ദിവസങ്ങളുണ്ട്, ഒരുങ്ങാൻ തയ്യാറാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ സൃഷ്ടികൾക്കും അവർ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. ഇല്ലാ മുശ്രിക്കിൻ ഔ മുശാഹിനിൻ, ആ സത്യവിശ്വാസി ആരായി മാറരുത്? മുശ്രിക്കോ മുശാഹിനോ ആയി മാറരുത്. ആരാണ് മുശ്രിക്ക് എന്ന് നമുക്കറിയാം, ശിർക്ക് ചെയ്യുന്നവനാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനാണ്. എന്നാൽ മുശാഹിൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സംബന്ധിപ്പിച്ചു മുശാഹിൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമസ്കരിക്കും, നോമ്പനുഷ്ഠിക്കും, ഹജ്ജ് ചെയ്യും, എല്ലാ ഇബാദത്തുകളും നിർവഹിക്കും, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരോട് പകയുണ്ട്, മനസ്സിൽ വെറുപ്പുണ്ട്, മനസ്സിൽ വിദ്വേഷമുണ്ട്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ വിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് നൽകുകയില്ല. അപ്പോ നിങ്ങളുടെ വീട് വൃത്തിയാക്കിക്കോ, പ്രശ്നമില്ല. പള്ളി പെയിന്റ് അടിച്ചോ, അതുപോലെ തന്നെ കാർപ്പറ്റ് മാറ്റിക്കോളൂ, അതൊന്നും വിഷയമല്ല. മാറ്റിയില്ലെങ്കിലും അള്ളാഹു വിഷയമല്ല. പക്ഷേ അള്ളാഹു വിഷയമാക്കുന്നത് നിങ്ങളുടെ കൽഭകങ്ങളെ വൃത്തിയാക്കാതിരിക്കുന്ന സമയത്താണ് എന്ന് മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുഫ്തഹു അബ്വാബൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കും. അതുകൊണ്ടാണ് ആ രണ്ട് ദിവസം നോമ്പ് നോറ്റിരുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഇബാദത്ത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ഷഅബാൻ 15-നൊക്കെ പല ആളുകളും നോമ്പ് നോറ്റിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നോമ്പ് ഇസ്ലാമില്ല എന്ന് ആനുഷംഗികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ അത് നോമ്പാവട്ടെ, നമസ്കാരമാവട്ടെ, മറ്റ് ഇബാദത്തുകളാവട്ടെ, അത് പറഞ്ഞു തരേണ്ടത് സാക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂല് പറഞ്ഞ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. നമുക്ക് സ്വന്തമായിട്ടൊരു നോമ്പില്ലട്ടോ, അള്ളാഹ് പറഞ്ഞ നോമ്പേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നമസ്കാരം നമ്മൾ അനുഷ്ഠിക്കണം. അതിനപ്പുറം നമ്മൾ ഇത് നല്ലതാണല്ലോ, ഒരു 100 റക്അത്ത് നമസ്കരിച്ച് കളയാം എന്ന് നമ്മൾ കരുതരുത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. فيغفر الله بكل لكل عبد لا يشرك بالله شيئا. അപ്പോൾ അന്ന് ആ ദിവസങ്ങളിൽ നോമ്പൊക്കെ അനുഷ്ഠിച്ച് ഖുർആൻ പാരായണമൊക്കെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്ത്? ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, ഒരു കാര്യത്തിലും അള്ളാഹുവിനെ പങ്കുചേർക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ അള്ളാഹുനെ പങ്കുചേർക്കുന്നില്ല, നോമ്പിൽ അള്ളാഹുനെ പങ്കുചേർക്കുന്നില്ല. പക്ഷെ നിസ്കാരം നോമ്പ് മാത്രമല്ലല്ലോ ജീവിതം, ഷൈ എന്നാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ അള്ളാഹുവിന് നിയമങ്ങളും നിർദ്ദേശങ്ങളുണ്ട്.
അല്യോമലക്കും ദീനക്കും ആത്മം ത്വാലേക്കും നിയമത്തി, അള്ളാഹുവിന്റെ ദീൻ പരിപൂർണവും പക്വവുമായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങളിലൂടെ അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ദീൻ, അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിൽ ശുൽക്കുണ്ട്. എന്റെ പാർട്ടി പറഞ്ഞേ ഞാൻ കേൾക്കുള്ളൂ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ നേതാവ് പറഞ്ഞിടത്തേ ഞാനുള്ളൂ. അല്ല, സത്യവിശ്വാസി അല്ല പറഞ്ഞിടത്താണ്, സത്യവിശ്വാസി അവന്റെ പ്രവാചകൻ പറഞ്ഞിടത്താണ്. അല്ലാതിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ശുൽക്കാണ്. സത്യവിശ്വാസിയുടെ ദിനം അൽമാലു മാലുള്ള, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു എന്റെ ധനം എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ, അവിടെ ശിർക്ക് വരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശിർക്കുണ്ട്. അത്തരത്തിൽ ഒരു ശിർക്കും ചെയ്യരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, ഒരു തലത്തിലും. അതാണ് മുവഹ്ഹിദ് എന്ന് പറയുന്നത്. നമ്മുടെ നാവ് കൊണ്ടല്ല തൗഹീദ്, ജീവിതം കൊണ്ടാ തൗഹീദ്. തൗഹീദിനെ കുറിച്ച് വളർന്നു പറയാൻ എനിക്ക് ഒരുപാട് അറിയും, പക്ഷേ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ എനിക്കറിയില്ല. അവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ പരാജയമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നു, അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു, പക്ഷേ മുശ്രിക്കായി ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക്, നമ്മൾ ആത്മപരിശോധന നടത്തണം, മുശ്രിക്കായിക്കൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ മാസത്തെ ഷഹ്റുല്ലയെ നമുക്ക് വരവേൽക്കാൻ കഴിയില്ല. അപ്പൊ ശിർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ശിർക്കുണ്ടോ, ഏതെങ്കിലും അർത്ഥത്തിൽ ശിർക്കുണ്ടോ? എനിക്കൊരു തോന്നുന്നത്, ഞാൻ കുറച്ച് വലിയ ആളാണ്, എനിക്ക് കുറച്ച് പാണ്ഡിത്യമുണ്ട്, എനിക്ക് കുറച്ച് സാമ്പത്തികമായതുണ്ട് എന്നെനിക്ക് തോന്നിയാൽ മതി, അത് ഷിർക്കാ, അത് ഷിർക്കാണ്. ഇങ്ങനെ ഷിർക്ക് തന്നെ എന്താണ്, വളരെ വിശാലമായ സബ്ജക്റ്റാണ്, അത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഷിർക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഷിർക്കുണ്ടോ? ഷിർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, നിങ്ങൾ ഇസ്തിഗ്ഫാർ അല്ലാഹു സ്വീകരിക്കൂയില്ല. രണ്ടാമത്തത് അല്ല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹന, നേരത്തെ പറഞ്ഞ സംഗതിയാണ്, നിങ്ങൾ റമദാൻ സ്വീകരിക്കാതിരിക്കുന്നത്, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കാതിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിൽ കുറെ കാലമായി മാനസികമായി അടുപ്പമില്ല, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, പകയുണ്ട്. ഇങ്ങനെയുള്ള മനസ്സുമായി അത് ആരോടൊക്കെ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരോടാവാം, നിങ്ങളുടെ മാതാപിതാക്കളോടാവാം, നിങ്ങളുടെ ഇണകളോടാവാം, നിങ്ങളുടെ മക്കളോടാവാം, മരുമക്കളോടാവാം, നിങ്ങളുടെ എടാപ്പാനോടോ മൂത്താപ്പാനോടോ ആരോടുമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരോടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മഹല്ലിലെ ആളുകളോടാവാം, ഒരു മനുഷ്യനോടും പകയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ തുറന്ന, അലം നശ്റഹ് ലക സദ്റക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സവിശേഷത, തുറന്ന ഹൃദയം, വിശാലമായ ഹൃദയം, എല്ലാവരെയും അക്കമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഹൃദയം പ്രവാചകൻ നൽകിയ, പ്രവാചകന്റെ അനുയായികളും അത്തരം ഹൃദയത്തിന്റെ ആളുകളായി മാറണം. ഇങ്ങനെ തുറക്കുന്നു വെച്ച ഹൃദയവുമായി റബ്ബിന്റെ മാസത്തെ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മാസം നിങ്ങളുടേത് കൂടിയാണ്. അള്ളാഹുവിന്റെ മാസം ഷഹ്റുള്ള മാത്രമല്ല, ഷഹ്റുന്നാസ് കൂടിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫയുഖാൽ, ഇങ്ങനെ ഈ കിബറും പകയും വെറുപ്പും വിദ്വേഷം വെച്ച് നോമ്പ് നോറ്റ ആളുകളുടെ, നമസ്കരിച്ച ആളുകളുടെ, സകാത്ത് കൊടുത്ത ആളുകളുടെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ മുന്നിൽ വരുന്ന സമയത്ത് ഫയുഖാൽ, അല്ലാഹ് പറയും, മലക്കുകളോട് പറയും, ഉന്ദുറു ഹാദൈൻ, ഈ ആളുകളുടെ, ഈ രണ്ട് മനുഷ്യന്മാരുണ്ടല്ലോ പരസ്പരം പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ റിപ്പോർട്ട് മാറ്റിവെക്കൂ, പോസ്റ്റ് പോൺ ചെയ്യൂ. അവർ രണ്ടുപേരും എന്താണ്, അവര് സുല്ലായി വരട്ടെ, അവര് പ്രശ്നങ്ങൾ തീർത്തു വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വട്ടം ഇത് ആവർത്തിച്ചു എന്നാ പറയുന്നത്, ഉന്ദുറു ഹാദൈനി ഹത്താ യസ്തലഹ. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഷഹ്റുല്ലയെ വരവേൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു സഹോദരനോടും, അത് കുടുംബത്തിലാവട്ടെ പുറത്തുള്ള ആളുകളാവട്ടെ, ഒരു തരത്തിലുള്ള പകയും വിദ്വേഷവും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഭൂമിയോളം താഴ്ന്നു പുറത്തു കൊടുക്കാൻ കഴിയണം. അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പുറത്തു കൊടുക്കാൻ പ്രയാസം? അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു പുറത്തു തരണം എന്നാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല അല്ലേ? ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയുമായി സത്യവിശ്വാസി മുന്നോട്ട് പോവാണെങ്കിൽ അള്ളാഹു പുറത്തു തരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആ ഹൃദയത്തിലേക്ക് നോമ്പ് വരും,
ആ ഹൃദയത്തിലേക്ക് നമസ്കാരം വരും. ആ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ സക്കാത്തും സദക്കയും ഹജ്ജും കടന്നു വരും. അതിന്റെ പേരാണ് വിജയം എന്നുള്ളത്. നിങ്ങളുടെ ഈ പറയുന്ന ഇബാദത്തുകളൊക്കെയും എടുക്കുകയും ഹൃദയത്തിലേക്ക് ഒരു അമൽ പോലും പ്രവേശിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും വെള്ളത്തിലായി. കാരണം നിങ്ങളുടെ മനസ്സ് മലീമസമാണ്. നിങ്ങളുടെ സഹോദരനെ കുറിച്ച് സഹോദരിയെ കുറിച്ചുള്ള ഒരുപാട് വിദ്വേഷവും വെറുപ്പുമായാണ് മുന്നോട്ട് പോകുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, മനസ്സ് ക്ലിയറാക്കാൻ പറ്റുമോ? സ്വന്തത്തോട് ചോദിക്കണം. അള്ളാഹ്ക്ക് മാത്രമേ നമ്മൾ മനസ്സറിയൂ. പിന്നെ നമുക്ക് നിങ്ങളെക്കാളും നിങ്ങളുടെ മനസ്സിനെ അള്ളാഹ്ക്കറിയാമെന്നാണ്. അപ്പൊ ആരോടൊക്കെ ഉറപ്പുണ്ട്, ആരോടൊക്കെ വിദ്വേഷമുണ്ട്, ആരോടൊക്കെ കലിപ്പുണ്ട്, വിശുദ്ധ റമദാൻ മുൻനിർത്തി എല്ലാവർക്കും നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വിശുദ്ധ റമദാൻ പൊട്ടി വീഴുന്ന റമദാൻ ആവരും. പ്ലാൻ ചെയ്യണം. ഈ വരുന്ന റമദാനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? വിശുദ്ധ റമദാൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇണകളോട് ചർച്ച ചെയ്യണം, നമ്മുടെ മക്കളോട് ചർച്ച ചെയ്യണം. കല്യാണം ഉണ്ടാവുന്ന സമയത്ത് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമല്ലോ. വീട് വെക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുമല്ലോ. സൽക്കാരം ഉണ്ടാവുന്ന സമയത്ത് ചർച്ച ചെയ്യുമല്ലോ. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറം എത്രയോ പതിന്മടങ്ങ് പോരാ, ലക്ഷക്കണക്കിന് മടങ്ങ് ഗൗരവമുള്ള ഒന്നാണ് ഷഹ്റുള്ള കടന്നു വരുന്നത്. അതുകൊണ്ട് ആ ഷഹ്റുള്ളയെ എങ്ങനെ വരവേൽക്കണം എന്ന് വളരെ കൃത്യമായി ഗൃഹപാഠം നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അല്ലാതെ ഇങ്ങനെ പൊട്ടി വീഴുന്ന രീതിയിലുള്ള റമദാൻ നമുക്ക് അങ്ങനെ ആയിപ്പോകരുത്. നമ്മുടെ റമദാൻ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തെ കണ്ട്, അതാണ് നമ്മുടെ റമദാനിന്റെ ലക്ഷ്യം. അതാണ് പ്രവിശാലമായ സ്വർഗം. അള്ള പറയുന്നുണ്ട്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. ആ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ മത്സരിച്ച് മുന്നേറണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും. നിങ്ങളൊരു അഴിഞ്ഞാങ്കോഴഞ്ഞ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഒയന്ന ഓവർ പോക്ക് പറ്റൂല. സത്യവിശ്വാസികളാണോ? സാബിഖൂ, മാറി നിൽക്ക്, ഞാൻ പോകട്ടെ. അങ്ങനെ നമ്മൾ പോകുന്ന ചില രംഗമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഈമാനുമായി ബന്ധപ്പെട്ട രംഗത്തല്ല, അത് നമ്മുടെ മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല. അത് പലപ്പോഴും നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ നമ്മൾ അതിസമർത്ഥരുമാണ്, അതിൽ സാമർത്ഥ്യം വേണം, ഒരു സംശയമല്ല. പക്ഷേ ആ സാമർത്ഥ്യം കാണിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പാവം മിസ്കീനായി മാറുന്നത്, അള്ളാഹ്ക്ക് അതറിയില്ല. അതുകൊണ്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ. അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് വേണോ? മഗ്ഫിറത്ത് കിട്ടിയാലേ ജന്നത്ത് കിട്ടുള്ളൂ. ഈ മഗ്ഫിറത്തും ജന്നത്തും കിട്ടണമെങ്കിൽ നിങ്ങൾ മത്സരബുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമാവണം. ഇതല്ല പറയുന്നതാണ്. ഇതിലെപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ച് വർഷത്തിൽ വരുന്ന ഒരു വേണമെങ്കിൽ നമ്മൾ പറയാനെന്താണ്, വേണ്ടണം എന്നാണ്. ആ ഒരു രീതി, ആ ഒരു മാനസികാവസ്ഥയിൽ വേണമെന്നും വേണ്ടിയിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ മുപ്പത് നോമ്പൊക്കെയാണ് നോച്ചിട്ട് അങ്ങനെ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കരുത്. സാബിഖൂല മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, ജന്നത്ത് നൽകേണ്ട നിങ്ങളുടെ റബ്ബാണ് എങ്കിൽ, മഗ്ഫിറത്ത് ലഭിക്കേണ്ട നിങ്ങളുടെ റബ്ബിൽ നിന്നാണ് എങ്കിൽ, റബ്ബ് പറഞ്ഞത് കേൾക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി ഇസ്സത്തോടുകൂടി രംഗത്ത് വരുന്ന സത്യവിശ്വാസികളാവണം. സാബിഖൂ, മത്സരിച്ചു. സാരിഉ, വേറെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ആരെയും കാത്തു നിൽക്കേണ്ട. സുഹൃത്തെ, നിങ്ങൾ ആരെയും കാത്തു നിൽക്കേണ്ട, നിങ്ങൾ കാത്തു നിൽക്കേണ്ടത് നിങ്ങളെ റബ്ബ് കാത്തു നിൽക്കുന്നുണ്ട് എന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് വരിക. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ. ആകാശഭൂമികളോളം വിശാലമായ, നമുക്ക് അറിയുന്ന ഭാഷയിലല്ലേ അള്ളാഹ്ക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ്. പക്ഷെ നമുക്ക് അറിയുന്നൊരു ഭാഷ അള്ളാഹ് എടുത്ത് പ്രയോഗിച്ചതാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിൽ അള്ളാഹുലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ച യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വിശ്വസിച്ച് പോയാൽ പോരാ, ആ വിശ്വാസത്തിന് അനുസൃതമായി ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, അതും മത്സര സ്വഭാവത്തിൽ, മറ്റാരെയും കത്തു നിൽക്കാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരണം. അത് അള്ളാഹിന്റെ ഒരു ഫളലാണ് കേട്ടോ.
നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനത്തെ മനസ്സുണ്ട് എങ്കിൽ, അങ്ങനത്തെ ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അള്ളാന്റെ ഫളാ. ذلك فضل الله يؤتيه من يشاء. അത് അല്ല ഉദ്ദേശ ആളുകൾക്ക് തരും. പക്ഷേ നിങ്ങളെ അതിൽ പെടുത്തണോ പെടുത്തണ്ടേ എന്നുള്ളത് അല്ല ഉദ്ദേശവും ഇല്ല, നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവെ, ഇങ്ങനെ സജീവമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ പ്രവർത്തിക്കാൻ എനിക്ക് തൗഫീക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദുആഹു സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അവന്റെ ആയുധം. ആ ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പിടിക്കാൻ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. നിരന്തരമായി റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് നിങ്ങൾക്ക് ആ ഫളൽ തരും. വല്ലാഹുദുൽ ഫളിൽ അലീം. അള്ളാഹിന്റെ അടുത്ത് എത്രങ്ങാൻ ഫളലുള്ളത്. അതുകൊണ്ടല്ല തഖനുത്തുമി റഹ്മത്തില്ല. എന്റെ ജീവിതത്തിൽ പലതും അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. റബ്ബ് ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യും? റബ്ബ് ഇത് സ്വീകരിക്കുമോ ഇല്ലേ? അത്തരത്തിലുള്ള ചിന്തയെ വേണ്ട നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോളൂ മാറാൻ വേണ്ടി. അങ്ങനെ മാറാൻ തീരുമാനിച്ചാൽ റബ്ബ് നിങ്ങൾക്ക് ആ ഫളല് തരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നോടും എന്റെ സഹോദരങ്ങളും പറയാനുള്ളത് ഈ തണലിട്ട ഷഹ്റുല്ലാ, ആ ഷഹ്റുല്ലയെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുക, മനസ്സ് ക്ലിയറാണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂൽ ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഇന്നഹു വൽ ഗഫൂറു റഹീം. الحمد لله نحمد الله ونستعينه. اللهم صل وسلم على النبي المصطفى صلاة بلا عدد باقية إلى الأبد. يتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله وسوچكن من وريكل كودي انيم نينغليم البود بيكون وصيت چين ان شاء الله يورنا ഞായറാഴ്ച 3ാം തീയതി വിശുദ്ധ റമളാന സ്വാഗതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പള്ളിയിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം ബഹുമാന്യ പണ്ഡിതൻ ഹംസ ഉമരി പ്രഭാഷണം നടത്തുന്നതായിരിക്കുമെന്ന് ബന്ധപ്പെട്ട് പറയിച്ചിട്ടുണ്ട്. അപ്പൊ റമളാന് എങ്ങനെ ഒരുങ്ങണം എന്നത് ഇപ്പൊ നമ്മളിതിൻ്റെ ചെറിയ ഒരു സൈഡ് മാത്രമേ പറഞ്ഞുള്ളൂ. നന്നായി നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. അതിനുള്ള സൗകര്യങ്ങളാണ് ഇസ്ലാമിക നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൽ പങ്കാളികളാവണം. പറ്റുന്ന ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവരണം എന്ന് ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തുനിന്ന് കത്തി നിൽക്കുന്ന വിഷയമാണ് ഫലസ്തീൻ. ആ സംഗതി കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരം വയ്ക്കുന്നുണ്ടാവുമെന്നറിയാം. എങ്കിൽ പോലും ചില സംഗതികൾ നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണം ആരംഭിച്ചിട്ട് 5 മാസം ഏതാണ്ട് ആവറായി. നിരപരാധികളായ 30,000-ൽ പരം മനുഷ്യരെ അവർ കൊന്നു തള്ളി. എന്തൊരു തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർക്ക് ഉത്തരമില്ല. ഈ 30,000 ആളുകൾ, 30,000-ൽ കൂടുതലാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ 12,500 നിരപരാധികളായ കുരുന്നുകളാണ്. ആലോചിച്ച് നോക്കണം ആ നരമേധത്തിന്റെ ഒരു അവസ്ഥ. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഫലസ്തീനിലെ എന്റെയും നിങ്ങളുടെയും മക്കൾ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർക്കാതെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. വാർത്തകൾ പറയുന്നത് പച്ചിലകൾ ഭക്ഷിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈബ് അബി താലിബിൽ അദ്ദേഹത്തെ 3 കൊല്ലം ഉപരോധിച്ച സമയത്ത് അള്ളാഹുവിന്റെ റസൂല്, അവിടുത്തെ പ്രിയപത്നിമാർ, അവിടുത്തെ സഹപ്രവർത്തകരൊക്കെ പച്ചിലകൾ ഭക്ഷിച്ചായിരുന്നു ജീവിതം തള്ളിനീക്കിയിരുന്നത്. 1,400 വർഷങ്ങൾക്ക് ശേഷം സുഭിക്ഷമായ ഈ ലോകത്ത് എന്റെയും നിങ്ങളുടെയും മക്കൾ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പച്ചിലകൾ ഭക്ഷിച്ച് മലിന ജനങ്ങൾ കുടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്നത് UNന്റെ സഹായം കാത്തു നിൽക്കുന്ന നിരപരാധികളായ മനുഷ്യർ കൃത്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. കാരണം ദിവസങ്ങളായി പട്ടിണിയിലാണ്. ഇപ്പൊ UNന്റെ ഭക്ഷ്യസഹായം കാത്തു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അടക്കമുള്ള ആ ആളുകളെ നിഷ്ഠൂരം വെടിവെക്കുകയാണ് സയനിസ്റ്റ് സൈന്യം. 100,000-ക്കണക്കിന് ആളുകൾ ഇന്നലെ മരണപ്പെട്ടു.
ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് ഈ നരമേധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇതൊന്നും അറിയാതെ അങ്ങനെ മുന്നോട്ട് പോയാൽ, ഇതിനോടൊക്കെ കൃത്യമായി നമ്മൾ സംവദിച്ചില്ലെങ്കിൽ നമ്മുടെ നോഹമ്പ് നിസ്കരണം അള്ളാഹ് സ്വീകരിക്കൂല. കാരണം എന്റെയും നിങ്ങളുടെയും സഹോദരന്മാരാണ് ഈ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്റെ സഹോദരനാണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ അനുയായികളാണ് നമ്മൾ. ഇപ്പൊ ലോക ജനത ഗസ്സക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത 25-കാരനായ അമേരിക്കൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആരോൺ ബുഷ്നൽ എന്നാണ്. 25 വയസ്സായ മുസ്ലിമല്ലാത്തൊരു മനുഷ്യൻ, 25 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. ആ വീഡിയോ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫലസ്തീനു വേണ്ടി മരിക്കുന്നു, കാരണം ഈ വംശഹത്യയിൽ എനിക്ക് പങ്കില്ല എന്ന് ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം. അദ്ദേഹം പെട്രോൾ ഒഴിച്ച് ക്യാമറക്ക് നിന്ന് അദ്ദേഹം ആളിക്കത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വംശഹത്യയിൽ എനിക്ക് പങ്കില്ല, എന്റെ രാജ്യം ഇസ്രായേൽ എന്ന കാബാലികളുടെ കൂടെ എന്റെ രാജ്യമാണ് അവർക്ക് ആയുധം നൽകുന്നത്. ഈ നിരപരാധികളായ 10,000-കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളുകയും അതിന്റെ എത്രയോ ഇരട്ടി മനുഷ്യരെ ഒരിക്കൽ പോലും ജീവിതത്തിൽ മടങ്ങി വരാൻ കഴിയാത്ത രീതിയിൽ മുറിപ്പെടുത്തുകയും ചെയ്ത എന്റെ രാജ്യത്തോട് എനിക്കൊരു തരിമ്പും സ്നേഹമില്ല എന്ന് മാത്രമല്ല, ഈ വംശഹത്യയിൽ, ഈ കൂട്ടക്കൊലയിൽ എനിക്കൊരു ബന്ധുവും എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ലോകം അറിയട്ടെ എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫ്രീ ഫലസ്തീൻ, ഫലസ്തീനെ മോചിപ്പിക്കുക, ഫലസ്തീനെ മോചിപ്പിക്കുക എന്ന് ജീവന്റെ അവസാന ശ്വാസം പോകുന്നവരെ, മുസ്ലിമല്ല നമ്മൾ മനസ്സിലാക്കണം, അവസാന ശ്വാസം പോകുന്നവരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ജനതയും ഇവരുടെ കൂടെയാണ്, അവരുടെ മനസ്സ് അവരുടെ കൂടെയാണ്. അതോടൊപ്പം ഫലസ്തീൻ വിഷയത്തിൽ അറബ് മുസ്ലിം ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവരുടെ അക്ഷന്തവ്യമായ നിഷ്ക്രിയത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിന് പാത്തും പതുങ്ങിയും വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുകയും അകത്ത് എല്ലാ തരത്തിലുള്ള തുരപ്പം പണികൾ നടത്തി ഹമാസിനെയും ഫലസ്തീനിലെ സഹോദരങ്ങളെയും പരാജയപ്പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ മനസ്സ് തുറന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫലസ്തീനികൾ ഫലസ്തീന് വേണ്ടി നിലകൊള്ളുന്നവരല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെ ഇസ്സത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെയും ഒന്നാമത്തെ ഖിബ്ലയും മൂന്നാമത്തെ പുണ്യഭവനവുമായ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കഴിയണം, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴെങ്കിലും ഒരു ഖുത്ബ കേൾക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാനല്ലേ ഈ പറയുന്നത്? ഇനി വരാൻ പോകുന്നത് വിശുദ്ധ റമദാനാണ്. റമദാനിന്റെ പ്രത്യേകത തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ റബ്ബ് ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ദിനരാത്രങ്ങളാണ്. നമ്മുടെ ഫലസ്തീൻ സഹോദരങ്ങൾക്കും ഇന്നിപ്പോ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എന്നും നമ്മുടെ മനസ്സിലെ ഒരു നോവായി നമ്മുടെ ഫലസ്തീൻ സഹോദരങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. അവർക്ക് മോചനം കിട്ടുന്നതുവരെ, അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ. അപ്പൊ അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനർത്ഥം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, എന്ത്? ഹമാസ് ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘം പരാജയപ്പെട്ടു എന്നല്ല, അവർ ജീവിതത്തിന്റെ അവസാന നിമിഷവും ഞങ്ങളുടെ രാജ്യത്തിന്റെ ഖുദുസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചവരാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അല്ല പറയുന്നുണ്ടല്ലോ, ഫഇന്ന ഹിസ്ബല്ലാഹി ഉമുൽ ഗാലിബൂൻ. പരാജയപ്പെടുത്താൻ പറ്റില്ല കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രംഗത്തിറങ്ങിയ ആളുകളുണ്ടല്ലോ. നിങ്ങൾക്ക് പരാജയ ഭീതി ഉണ്ടെങ്കിൽ നിങ്ങൾ രംഗത്തല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയ പേടിയും ബേജാറുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളെ കൊടുത്തില്ല. ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും സമർപ്പിച്ചിട്ടില്ല. അങ്ങനെ റബ്ബിന് നിങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരഭിനവോ ഫറോവക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഹമാസ് തെക്കൻ ലബനാനിൽ നിന്ന് ഏറ്റവും നല്ല ഒരു പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു
എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ പാവങ്ങളും ഇത് കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഒരിക്കലും ഫലസ്തീൻ പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ വേണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവര് വിജയിക്കണം, അവരുടെ ശത്രുക്കൾ ഈ ലോകത്ത് തോറ്റു തുന്നം പാടണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിനിരന്നവരാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാ തരത്തിലുള്ള വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ നാട് മോചിപ്പിക്കാൻ, മസ്ജിദുൽ അക്സയെ മോചിപ്പിക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ വലയം ചെയ്ത ഈ സയനിസ്റ്റ് ശക്തികളെയും സയനിസ്റ്റ് ലോബികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല വൻ ശിക്ഷ ഇറക്കി നശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു മഖ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار ولا تجعلنا من حطب النار اللهم انصر المجاهدين في كل مكان خاصة في غزة وفي فلسطين يا أكرم الأكرمين اللهم انصر إخواننا الأحباء في غزة وفي فلسطين اللهم إنهم مصدر عزتنا وإلهامنا يا أكرم الأكرمين اللهم انصرهم على اليهود المحتلين والغاصبين الماكرين يا أكرم الأكرمين اللهم بارك لنا في شعبان وبلغنا رمضان اللهم احينا بالإسلام ومتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. خطبة پرباشنم آئی ٹی میڈیا واٹس اپ گروپ. For more details, please contact 8547539820.